നമ്മുടെ കേരളത്തിലെ അങ്ങുങ്ങുള്ള എല്ലാ അടുക്കളകളും തേടി അവരുടെ രുചികൾ തേടിയുള്ള നമ്മുടെ യാത്രയാണ് അയലത്തെ അടുക്കള. എല്ലാവരും ജീവിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം ഭക്ഷണം കഴിക്കാനാണ് ജീവിക്കുന്നത്. ജീവിക്കാൻ വേണ്ടി ഭക്ഷണം കഴിക്കണം എന്നുള്ളതാണെങ്കിലും നമുക്ക് എല്ലാവർക്കും പുതിയ പുതിയ ടേസ്റ്റുള്ള വിഭവങ്ങളൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്ത് ജീവിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഇതാണ് നമ്മൾ ഡെയിലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. നല്ല ഭക്ഷണം കഴിച്ചാൽ വയറിൻ്റെ ഒപ്പം മനസ്സ് നിറയുന്ന പറയുന്നത്. പിന്നെ ഒരു കാര്യം ശ്രദ്ധിച്ചിട്ടുണ്ടോ, നമ്മുടെ അമ്മമാർ എത്ര ടേസ്റ്റുള്ള ഫുഡ് ഉണ്ടാക്കിയാലും അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി ഉണ്ടാക്കുന്ന ഫുഡിനോട് നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള ആരാധനയാണ്. അതല്ലെങ്കിലും അങ്ങനെ തന്നെയാണ് ഈ അയലത്തെ വീട്ടിലെ ഫുഡിനോടുള്ള നമ്മുടെ ഈ ആരാധന, അതെപ്പോഴും അങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. ഈ പരിപാടി അത് തന്നെയാണ്. കേരളത്തിൽ ഒട്ടുമിക്ക എല്ലാ അടുക്കളയിലും കേരളമെമ്പാടുമുള്ള എല്ലാ അടുക്കളകളിലേക്കും നമ്മൾ ചെല്ലുകയാണ്. പല വിധത്തിലുള്ള രുചികൾ തേടി നമ്മളുടെ യാത്ര നമ്മളിവിടെ ആരംഭിക്കുകയാണ്. നിങ്ങളുടെ അടുത്തേക്ക് ഞങ്ങൾ വരും കേട്ടോ, നോക്കിയിരുന്നോ? അപ്പം എല്ലാവർക്കും അയലത്തെ അടുക്കളയിലേക്ക് സ്വാഗതം. എന്ത് രസമല്ലേ ഇങ്ങനെ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കൂടെ ഒക്കെ നടക്കാനായിട്ട്. ഞാനിപ്പോൾ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അതന്നെ നമ്മുടെ കൊച്ചി, അറബിക്കടലിൻ്റെ റാണിയായ കൊച്ചി. ഇത് കൊച്ചിയുടെ ചങ്ക് ബ്രോ ആയ ഫോട്ടോച്ചി. ഫോട്ടോച്ചിനെ കുറിച്ച് പറയാനാണെങ്കിൽ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഫോട്ടോച്ചി, സായിപ്പ് ഉമ്മദാമയും വിലസി നടക്കുന്ന ഫോട്ടോച്ചി, ഫ്രീക്കന്മാരുടെയും കൂൾ ചിക്സിൻ്റെയും ഫോട്ടോച്ചി, പിന്നെ നല്ല ഫുഡ് കിട്ടുന്ന ഫോട്ടോച്ചി, എല്ലാ ടൈപ്പ് ഫുഡും ഇവിടെ കിട്ടും. കേരളത്തിലുള്ള ഒട്ടുമിക്ക സ്ഥലത്തു നിന്നുള്ള ഫുഡ്, കേരളം പോട്ടെ ഇന്ത്യയിൽ തന്നെയുള്ള ഒരുമാതിരിപ്പെട്ട ഫുഡൊക്കെ കിട്ടുന്ന സ്ഥലമാണ് ഫോട്ടോച്ചി. പക്ഷെ ഫോട്ടോച്ചിക്ക് ഫോട്ടോച്ചിയുടേതായ ഒരു ടേസ്റ്റ് ഉണ്ട്. ആ ടേസ്റ്റ് കണ്ടുപിടിക്കാനാണ് നമ്മൾ ഇന്നിറങ്ങിയേക്കുന്നത്. ഞാൻ എന്താണ് ഇങ്ങനെ പൊക്കി 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 ഫോട്ടോച്ചിനെ കുറിച്ച് പറയണമെന്ന് നിങ്ങളെല്ലാവരും വിചാരിക്കുന്നുണ്ടാവും. അത് തന്നെ, നമ്മൾ കൊച്ചിക്കാരാണ് ബ്രോ, അത് തന്നെ കാര്യവും. ഞാനിപ്പോൾ ഒരു പുതിയ രുചി തേടി വന്നിരിക്കുകയാണ് നമ്മുടെ ഫോട്ടോച്ചിയിൽ. ഫോട്ടോച്ചിയിലല്ല, ഫോട്ടോച്ചിൻ്റെ അടുത്ത് കപ്പലണ്ടി മുക്കം എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അവിടെ ഒരു ചേച്ചി നമ്മളെ കാത്തിരിപ്പുണ്ട്. അതാരാണ്, ചേച്ചി എന്താണ് അവിടെ ഉണ്ടാക്കാൻ പോകുന്നത്, എല്ലാം നമുക്ക് അവിടെ ചെന്നിട്ടറിയാം. പോവാം. ഒരുമാതിരി പഴയ സിനിമയിലൊക്കെ കാണുന്ന പോലത്തെ അടിപൊളി. ഇവിടെ ആരെയും കാണുന്നില്ല. സത്യത്തിൽ ഈ ഡോറിനകത്തേക്ക് ഇവിടെ ഒരു വീടല്ല കേട്ടോ, ഇവിടെ ഒരു മൂന്ന് നാല് വീടൊക്കെ ഉണ്ട്. ഇതാ ഒരു ചേച്ചി മേലെ നിൽക്കുന്നു. ഓടല്ലേ, ഒരു ചേച്ചി മേലെ നിന്ന് നോക്കുന്നു ഇവിടെ എന്താന്ന്. ഞാൻ ഈ സ്ഥലം കൃത്യമായിട്ട് പറഞ്ഞില്ല. ഇത് ഫോർട്ട് കൊച്ചിയിൽ നിന്ന് ഒരു 3.5 കിലോമീറ്റർ മാറി കപ്പലണ്ടി മുക്കെന്ന് പറഞ്ഞ സ്ഥലമാണ്. കപ്പലണ്ടി മുക്കും അല്ല, കപ്പലണ്ടി മുക്കി വന്നിട്ട് നമ്മൾ കുറച്ചിങ്ങ് വരണം, മരക്കടവെന്നാണ് സ്ഥലത്തിൻ്റെ പേര്. ഇവിടെ ഒരു ചേച്ചി നമുക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. പുള്ളിക്കാരനെ കാണാനാണ് നമ്മളിങ്ങോട്ട് എത്തിയത്. സത്യം പറഞ്ഞാൽ ഞാൻ ആ ഗേറ്റ് കയറിയപ്പോൾ തൊട്ട് നല്ല മണം വരുന്നുണ്ട്. അത് ഈ വീട്ടിൽ നിന്നാണോ, ഈ വീട്ടിൽ നിന്നാണോ, ആ വീട്ടിൽ നിന്നാണോ, വേളിയിൽ നിന്നാണോ, എനിക്കൊരു ഐഡിയ ഇല്ല, ഒരൈഡിയ ഇല്ല. എനിക്ക് തോന്നുന്നു ചേച്ചീനെ ഇവിടെ കാണാത്ത സ്ഥിതിക്ക് പുള്ളിക്കാരി ആയിരിക്കും കിച്ചണിൽ നിന്ന് കുക്ക് ചെയ്യുന്നതെന്നാണ്.
സനീറ എന്നാണ് ചേച്ചിയുടെ പേര് നമുക്ക് ചേച്ചിയോട് തന്നെ പോയി ചോദിച്ചു നോക്കാം ഇവിടെ ആരെ കാണുന്നില്ല വിളിച്ചു നോക്കാം വാ കോളിംഗ് ബെല്ലൊന്നും കാണുന്നില്ല നമുക്ക് ചേച്ചി വിളിച്ചു നോക്കാം സനീർ ചേച്ചി ചേച്ചി സനീറ ചേച്ചി ഇവിടെ ആരുമില്ലേ ആ ഇവിടെ ഉണ്ടായിരുന്നോ ഉമ്മിന്റെ നീ വിളിക്ക് ഉമ്മി എവിടെയിരുന്നു പനയറുന്നു അടുക്കള പിന്നെ വഴി ബുദ്ധിമുട്ടുണ്ടായോ ഒന്ന് കണ്ടെത്താൻ വെള്ളം ചായ എന്തെങ്കിലും വേണ്ട ഞാൻ വന്ന വഴിക്ക് ഒരു ഉപ്പ് സോഡ കുടിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത് പിന്നെ എന്തൊക്കെയാണ് ചേച്ചിയുടെ മകളാണ് ചേച്ചിയുടെ മോളാണോ അപ്പൊ ചേച്ചിയുടെ എനിക്ക് നാല് അഞ്ച് പിള്ളേരുണ്ട് അഞ്ച് പിള്ളേരുണ്ട് മൂന്നാണ് മൂന്നാൺ മക്കള് രണ്ട് പെൺകുട്ടികൾ ഓക്കെ മൂത്തയാള് ജോലിക്ക് പോകുന്നു പിന്നെ രണ്ടാമത്തെ ആള് ഡിഗ്രി ഫൈനൽ ഇയർ ബിടെക് ആണ് മൂന്നാമത്തെ ആള് ഡിഗ്രി ഫസ്റ്റ് ഇയർ നാലാമത്തെ ഒരു മോളാണ് അത് പ്ലസ് വണ്ണിൽ പഠിക്കുന്നു ഇത് ആറാം ക്ലാസ്സിൽ ഈ ഇരിക്കണ പോലെ അല്ലട്ടോ ആളൊരു എന്റർപ്രണറാണ് സ്വന്തമായിട്ട് ബിസിനസ് ഒക്കെ ചെയ്യുന്നൊരു ആളാണ് ഇരിക്കുന്നത് കാണാനൊരു ലുക്ക് ഇല്ലാന്നേ ഉള്ളു പറയൂ എന്താണ് പരിപാടി എന്താണ് ബിസിനസ് എല്ലാം ഫുഡ് ഇൻഡസ്ട്രിയാണ് ചപ്പാത്തി പത്തിരി അപ്പം ഇടിയപ്പം മണിപ്പുട്ട് വെറുമ്പുട്ട് ഗോതമ്പുട്ട് എല്ലാം ഹോട്ടലുകൾ ഹോസ്പിറ്റൽ ക്യാൻറ്റീനുകൾ കാറ്ററിങ് പാർട്ടീസിനൊക്കെ സപ്ലൈ ചെയ്യുന്നു സ്പെഷ്യല് മണിപ്പുട്ടാണ് സ്പെഷ്യല് മണിപ്പുട്ടാണ് കേട്ടല്ലോ അല്ലേ കൊച്ചിയുടെ മാത്രം പ്രത്യേകതയാണത് വേറെ എവിടെയും ഇല്ല എറണാകുളം ജില്ലയിൽ തന്നെ പുറത്തേക്കില്ല കൊച്ചി വിട്ടാൽ ഈ സാധനം ഇല്ല നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ചേച്ചിയുടെ സ്പെഷ്യൽ സാധനമാണ് മണിപ്പുട്ട് കൊച്ചിയിലെ മാത്രം പ്രത്യേകതയാണ് മണിപ്പുട്ട് ഉണ്ടാകുന്ന ഒരു ആളാണ് നമ്മുടെ മുമ്പിൽ ഇരിക്കുന്നത് കേരളത്തിൽ ഇനി മൂന്ന് ജില്ലയിലൂടെ കയറാനുണ്ട് വയനാട് കണ്ണൂർ കാസർഗോഡ് കാസർഗോഡ് ബാക്കിയെല്ലാം കോഴിക്കോട് വരെ ബാക്കിയെല്ലാ ജില്ലയിലും കോഴിക്കോട് വരെ പുള്ളിക്കാരിയുടെ കയ്യിലാണ് മണിപ്പുട്ട് ഫുൾ പുള്ളിക്കാരിയാണ് ഡീലിംഗ്സ് മുഴുവൻ ഇനി അങ്ങോട്ട് കാറ്ററിംഗ് പാർട്ടീസിന് ഇനി മൂന്ന് ജില്ലയും കൂടെ കവർ ചെയ്താൽ ഫുൾ സ്റ്റേറ്റ് വൈഡ് പുള്ളിക്കാരി സെറ്റാണ് അപ്പോ ഇന്ന് നമുക്ക് വേണ്ടി മണിപ്പുട്ടാണോ ഉണ്ടാക്കണേ അതോ കോമ്പിനേഷൻ ഉണ്ടാക്കാം എന്താണ് കോമ്പിനേഷൻ നമുക്ക് പ്രോൺസ് ആവാം ചെമ്മീൻ കൊച്ചിയിൽ വന്നിട്ട് ചെമ്മീൻ കഴിക്കാതെ പിന്നെ എന്താ ഡ്രൈ റോസ്റ്റ് അതെന്റെ സ്പെഷ്യൽ ഡ്രൈ റോസ്റ്റ് അതും സ്പെഷ്യൽ ആണ് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് മണിപ്പുട്ടും ചെമ്മീൻ ഡ്രൈ റോസ്റ്റും ആണ് കഴിക്കാൻ പോകുന്നത് അയ്യായിരിക്കും വാ അപ്പൊ നമുക്ക് തുടങ്ങാം നമ്മുടെ കേരളത്തിന്റെ സ്പെഷ്യൽ ചേച്ചിയുടെ സ്പെഷ്യൽ മണിപ്പുട്ടും പ്രോൺസ് ഡ്രൈ റോസ്റ്റ് ഡ്രൈ റോസ്റ്റും പ്രോൺസ് ഡ്രൈ റോസ്റ്റും രണ്ടും ഉണ്ടാക്കാൻ പോവാണ് സ്റ്റാർട്ട് ചെയ്യാലോ ഐശ്വര്യായിട്ട് അങ്ങനെ തുടങ്ങിക്കോളൂ അതിരിക്കാലോ അല്ലേ ഓ അരിപ്പൊടിയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുക ഇത് മിക്സ് ചെയ്ത് നമ്മളത് നന്നായിട്ട് അരിപ്പൊടി 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 വെള്ള ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ട് ഉപ്പ് ചൂടുവെള്ളത്തിൽ നമ്മൾ വേവിച്ചെടുക്കും ഉപ്പിട്ട് വേവിച്ചെടുക്കും വേണമെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയൊക്കെ ഒഴിക്കാം ഇല്ല സോഫ്റ്റ്നെസ് കിട്ടാൻ വേണ്ടിയിട്ട് ആ കമേർഷ്യൽ ആകുമ്പോൾ അത് ചെയ്യില്ല നമ്മൾ വീട്ടിലേക്ക് ചെയ്യുള്ളൂ ഇങ്ങനെ എടുത്ത് നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ചെയ്യുന്ന പോലെ തന്നെ അതൊന്ന് ഇങ്ങോട്ടെടുത്ത് എന്താണ് ഇത് 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 കണ്ടല്ലോ ഇല്ലേ ഞാൻ ആദ്യം ശ്രദ്ധിച്ചില്ല ഞങ്ങളുടെ നില വിളക്കാന്ന് വിചാരിച്ചു നില അച്ചരുന്നത് ഇത് ഫില്ല് ചെയ്യണം അതിനിടയ്ക്ക് നമുക്കൊന്ന് പ്രോൺസ് ഒന്ന് അടുപ്പത്ത് വെക്കാം അടിപൊളി നമുക്ക് ആദ്യം ഇത് പ്രോൺസ് പ്രോൺസ് ഇടാം പ്രോൺസ് വേവിക്കാണല്ലോ വേവിക്കണം ആ അപ്പോൾ നമ്മൾ ആദ്യം പ്രോൺസ് അടപ്പത്തേക്ക് വെച്ചു ഉപ്പിട്ട് വേവിക്കുകയാണ് ഇത് എത്ര നേരം എടുക്കും ഏകദേശം ഇത് വളരെ പെട്ടെന്നാവും വളരെ പെട്ടെന്നാവും കുറച്ച് വെള്ളം ഒഴിക്കാം വെള്ളം ഒഴിച്ചു അടച്ചു വെച്ചു ഓക്കെ ആദ്യം നമ്മൾ കുറച്ച് മാവ് താഴെ ഇട്ട് കൊടുക്കണം കുറച്ച് മാവ് താഴെ ഇട്ട് കൊടുത്തിട്ടാണ് ഇടിയപ്പം പോലെ വരുന്നുണ്ട് ഞാൻ പിടിക്കാം ആ ഓക്കെ ഇതിങ്ങനെ പരസ്പരം ഒട്ടിപ്പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് വെളിച്ചെണ്ണ ഒഴിച്ചാലും നമുക്കൊരു തിരുവടി സോഫ്റ്റായിട്ട് കിട്ടും തേങ്ങ ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഇതിൽ തേങ്ങ ഉപയോഗിക്കാം സാധാരണ മണിപ്പുട്ടിനാരും തേങ്ങ ഉപയോഗിക്കാറില്ല മണിപ്പുട്ടി ഈ ഏരിയയിലൊക്കെ ഫേമസ് ആണോ ഈ ഏരിയയിൽ ഫേമസ് ആണ് ഈ ഏരിയയിലൊക്കെ ഫേമസ് ആണ് ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ തൃശ്ശൂര് വമ്പൻ ഫേമസ് ആണ് തൃശ്ശൂര് വമ്പൻ ഫേമസ് ആണ് ഓക്കെ ഇതങ്ങനെ കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് തട്ടിയെടുക്കാം ഓക്കെ
ഇവിടെന്ന് ആക്ച്വലി നല്ല വ്യൂ ആട്ടോ. നിങ്ങൾ കായൽ കായലൊക്കെ ദാ അടുക്കളയിൽ കായലൊക്കെ കണ്ടോണ്ട് കാറ്റൊക്കെ കണ്ട് ഞാൻ അതെന്ന് തുറക്കോ തുറന്നോട്ടെ. ഓ തുറന്നു കൊടുക്കാം. അടിപൊളി കായല് മത്സ്യബന്ധന നൗക എല്ലാം ഉണ്ട്. ഈ ഇപ്പുറത്തെ വീട്ടിലെ ആൾക്കാരൊക്കെ നിങ്ങളെല്ലാവരും ഒരുമിച്ച് അങ്ങ് മൂന്നാല് വീടൊക്കെ ഞങ്ങൾ നല്ല സഹകരണത്തോടെ അതെ കൊച്ചി സഹകരണത്തിൽ പേര് കേട്ട സ്ഥലം. അവിടുത്തെ പിള്ളേരൊക്കെ വരാറുണ്ട് ഇവിടെ മണിപ്പൊടി കൂടി. ഓ മഞ്ഞൾപ്പൊടി കൂടി നമുക്ക് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ചെമ്മീനിൽ നമ്മൾ മഞ്ഞപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം. ഇതെന്തോ ഇത് കുപ്പിവളയോ? ആ ഇത് കുപ്പിവള. വളകിളുക്കം എന്നത് സ്ത്രീകൾക്ക് ഹാർട്ട് ബീറ്റ് ശരിയാക്കുന്ന ഒരു സംഗതിയാണെന്നാണ് അക്യുപഞ്ചറിസ്റ്റുകൾ പറയുന്നത്. എന്ന് വെച്ചാൽ ഇത് പിന്നെ നമ്മൾ ശ്രദ്ധിക്കാതെ പോയൊരു സംഭവം, ഹിന്ദു ആചാരപ്രകാരം ഗർഭിണികൾക്ക് അഞ്ചാം മാസത്തിലോ ഏഴാം മാസത്തിലോ ഒരു വളകാപ്പ് എന്നൊരു ചടങ്ങുണ്ട്. അത് നമ്മളൊക്കെ വിചാരിച്ച സാധാ എല്ലാ ചടങ്ങുകൾ പോലെ ഒരു സാധാ ചടങ്ങാണെന്നാണ്. പക്ഷെ അതങ്ങനെയല്ല, അത് കുട്ടികളുടെ ഹാർട്ട് ബീറ്റ് ശരിയാകാൻ വേണ്ടിയിട്ട് സംഗതിയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കി. ഇത് നമുക്കൊരു പുതിയ അറിവാണ് കേട്ടോ. ചേച്ചി പറഞ്ഞപ്പോഴാണ് ഞാൻ ഇങ്ങനെയൊരു സംഭവം, കുപ്പിവള ഇടുന്നത് നമ്മുടെ ഹാർട്ട് ബീറ്റ് ശരിയാവാനാണെന്നാണ് പുള്ളിക്കാർ പറയുന്നത്. ചെറിയ രീതിയിൽ വൈദ്യം ഉണ്ടെന്ന് തോന്നണല്ലേ. അത്യാവശ്യം കുറച്ച് അങ്ങ് ആരാണ്? ഞാനൊരു പൊതുപ്രവർത്തകയാണ്, പെയിൻ ആൻഡ് പാലിയേറ്റീവിന്റെ വളണ്ടിയറാണ്. അപ്പോ എല്ലാ മേഖലയിലും കൈ വെക്കുന്നുണ്ട് പുള്ളിക്കാരി. ഇങ്ങനെ എല്ലായിടത്തും സജീവമായി നിൽക്കുന്നൊരു വ്യക്തി. അപ്പൊ നമ്മള് പ്രോൺസ് മാറ്റി വറുക്കാൻ പോവാണ്. ഓക്കെ, പ്രോൺസ് ഫ്രൈ ചെയ്യാൻ പോവാണ്. ചേച്ചിയുടെ പിള്ളേർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് എന്നാ? എന്റെ കുട്ടികൾക്ക് സാമ്പാറും ചോറും. അത് ശരി, സാമ്പാറും ചോറും. അത്യാവശ്യം ചെറിയ കാറ്ററിംഗ് ഒക്കെ ഉണ്ട്. അപ്പൊ നോൺവെജ് സ്ഥിരം കഴിക്കണമുള്ളതുകൊണ്ട് അവർക്ക് അത്ര താല്പര്യം പോകണം. അടുപ്പിച്ച് ഫിഷ് കറി ആണെങ്കിൽ അവരുടെ ഭാവം മാറും. ഇതെന്തായാലും എല്ലാ ദിവസവും ഇങ്ങനെ സാമ്പാറും ചോറും. സാമ്പാറ് 10 ദിവസം അടുപ്പിച്ച് വെച്ച് കൊടുത്താലും. ഞങ്ങളുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തി ഉണ്ട്. അത് പറ്റൽമുളക് പൊരിച്ച് വറുത്തിട്ടുള്ള ചമ്മന്തി ഉണ്ട്. അതും സാമ്പാറും ചോറും 10 ദിവസം തുടർച്ചയായിട്ട് വെച്ച് കൊടുത്താൽ ഒരു കുഴപ്പമില്ല. ഓക്കെ, മണിപ്പുട്ട് വേവിക്കാനായിട്ട് വെള്ളം തിളച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലേ. വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ പുട്ട് അതിലേക്ക് ഇടാൻ പോവാണ്. ഓക്കെ, പെരുവേറം കുറ്റിയാന്ന് അറിയുന്നില്ല എന്നൊക്കെ. സാധാരണ കമേഴ്ഷ്യൽ ആയിട്ട് യൂസ് ചെയ്യുമ്പോ ഈ കുറ്റിയല്ല, ഈ കുറ്റിയല്ല, വലിയ കുറ്റിയാണ്, നേരിയ കുറ്റിയായിരിക്കും. വീട്ടിലേക്ക് വീട്ടിലേക്ക് ഈ തട്ടിപ്പോയ പൊടി, നമ്മള് രണ്ടാമത് ഇട്ടിട്ടുള്ള പൊടി ഇങ്ങനെ ഈ വെള്ളം നമ്മളൊന്ന് ഇങ്ങനെ വറ്റാൻ വെച്ചിട്ടുണ്ട്. അത് ആവശ്യമുള്ളതാണല്ലേ. അപ്പൊ നമുക്കിത് ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. വറ്റൽ മുളക് ക്രഷ് ചെയ്യാൻ മുന്നേട്ടോട്ടെ. ഓ ഫുൾ ഇട്ടോട്ടെ. ഓ ക്രഷ് ചെയ്തെടുക്കാം. അത് കഴിയുമ്പോൾ ഇതുകൂടി അതിനകത്ത് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കത് സവാള അരി ഇപ്പം ഇത്രയല്ലേ ഉള്ളൂ. രണ്ട് സവാള വെക്കും. രണ്ട് സവാള മതി. ഓ വേണമെന്ന് കരയും. കൈ ചീഞ്ഞാലും ഞാൻ കരയും. കുക്കിംഗ് അറിയുമോ? അല്ല, തിന്നാൻ മാത്രം. ഇല്ലില്ല, ലേശം ജീവിക്കാനുള്ള. അത് ശരി. ചായ അച്ഛനൊക്കെ അറിയാം. ചായ അച്ഛനൊക്കെ അറിയാം. നന്നായി. ഇത്രക്കൊന്നും അറിയില്ല. എവിടെയെങ്കിലും കൊണ്ടിട്ടാ ജീവിച്ചു. ഒരാഴ്ച ശിഷ്യപ്പെട്ടാൽ എല്ലാം പഠിച്ചു. ആ ഞാൻ ഇത് കഴിയുമ്പോ പുള്ളിക്കാരുടെ കീഴിൽ അങ്ങോട്ട് ദക്ഷിണ വെച്ച് തുടങ്ങാന്ന് ആലോചിക്കുന്നുണ്ട്. വേറെ ഒന്നും നടന്നില്ലെങ്കിൽ നമ്മള് ബാക്കി 3 സ്റ്റേറ്റും കൂടെ പിടിച്ച് മണിക്കൂട്ടിന്റെ ബിസിനസ് തുടങ്ങാം. തീ ഒന്ന് കുറച്ചോട്ടെ. തീ കുറച്ച് വെച്ചു. അപ്പൊ നമ്മൾ ഇത്രയും നേരം ചെയ്തത് ഞാനൊന്ന് ബ്രീഫ് ചെയ്യാം. ആദ്യം
മണിപ്പുട്ടുണ്ടാക്കി. മണിപ്പുട്ട് അച്ചിൽ വെച്ച് ഉണ്ടാക്കി അത് ആ പുട്ടുകുറ്റിയിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ട്, അവിടെ ആവിക്ക് വെച്ചിട്ടുണ്ട്. മീൻവൈൽ ചെമ്മീൻ വെള്ളവും ഉപ്പും ചേർത്ത്, അല്ലേ, ഉപ്പും വെള്ളവും മഞ്ഞപ്പൊടിയും ചേർത്തിട്ട് ഒന്ന് ചെറുതായിട്ട് വേവിച്ചിട്ട് എണ്ണ ഇട്ടിട്ട് ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ആ വേവിച്ച് വെള്ളം അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അത് എന്തിനാന്ന് എനിക്ക് മനസ്സിലായില്ല. അത് അപ്പൊ ചെമ്മിന്റെ സത്തൊക്കെ ഇറങ്ങി ആ വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അത് ഗ്രേവിയിൽ ഇട്ടാ ഭയങ്കര ടേസ്റ്റ് ആണെന്നാണ് പറയുന്നത്. ചെമ്മീൻ ഫ്രൈ ആയിട്ടുണ്ട്. ഓക്കെ, ചേച്ചിയുടെ ഹസ്ബൻഡ് അപ്പൊ എന്താ? ഹസ്ബൻഡ് ഒരു പ്രൈവറ്റ് ട്യൂട്ടർ ആണ്. പ്രൈവറ്റ് ട്യൂട്ടർ ആണ്. എവിടെയാണ്? കൊച്ചി തന്നെ. കൊച്ചി തന്നെയാണ്. ഇപ്പൊ പുള്ളി പോയേക്കുവാണോ? പോയേക്കുവാ. ക്ലാസ് ഉണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. ചേച്ചി എവിടെയാ ശരിക്കും നാട്? കൊച്ചി തന്നെ. കൊച്ചി തന്നെ. കൊച്ചിക്കാരി തന്നെ. കൊച്ചിക്കാരിയാണ്. എന്റെ ഹസ്ബൻഡ് കൊച്ചിക്കാരനാണ്. എന്റെ മക്കൾ കൊച്ചിക്കാരാണ്. അപ്പോ ഇനി ഇതിനകത്തേക്ക് നമ്മള് ഈ ചതച്ചു വെച്ചിട്ടുള്ള ചതുരം, ഞാനത് പറയാൻ മറന്നുപോയി, ഇതിന്റെ ഇടക്ക് നമ്മള് സവാള വറ്റൽമുളകും കൂടെ ചതച്ചിട്ടുണ്ടായിരുന്നു. അത് ഈ എണ്ണയിലേക്ക് ഇടുകയാണ്. ചെമ്മീൻ വറുത്ത് വെച്ച എണ്ണയിലേക്ക്. അപ്പൊ നിങ്ങൾക്ക് ഫോണിൽ ഓർഡർ ഒക്കെ വരുമോ? കാറ്ററിംഗിന്റെ ഫോണിൽ ഓർഡർ വരും. അപ്പോ ബൾക്കായിട്ടൊക്കെ ഉണ്ടാക്കണ്ടേ? ഉണ്ടാക്കണം. എനിക്ക് 12 സ്റ്റാഫ് ഉണ്ട്, 2 സപ്ലൈ ബോയ്സ് ഉണ്ട്, 2 ഓഫീസ് ബെയറേഴ്സ് ഉണ്ട്. നെറ്റിൽ അടിച്ചു നോക്കിയാൽ എന്റെ എന്താണ് അടിക്കേണ്ടതെന്ന് ക്യാമറ നോക്കി പറയാ. ഫുഡ് പ്രോഡക്ട്സ്, അസീസ ഫുഡ് പ്രോഡക്ട്സ് എന്ന് അസീസ AZWZ. എന്റെ ഉമ്മയുടെ പേരാണ്. ഉമ്മ ഇപ്പോ ഇല്ല. ഉമ്മയും നല്ലപോലെ കുക്ക് ചെയ്യാറെന്ന് തോന്നണം അല്ലേ? ഉമ്മ നല്ല കുക്ക്, നല്ല കുക്ക്. എന്റെ ഫാമിലിയിൽ എല്ലാവരും നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ആളുകളാണ്. അത് മറ്റാരും ബിസിനസ് ആക്കിയില്ല, ഞാനത് ബിസിനസ് ആക്കി. എൻ്റെ അടുത്തുനിന്ന് ഒരിക്കൽ ഫിഷ് കറി മീൽസോ വെജിറ്റബിൾ മീൽസോ ഒരിക്കലും ഓർഡർ ചെയ്താല് പിന്നെ എന്നെ തന്നെ വിളിക്കും. എന്റെ സ്പെഷ്യൽ ചമ്മന്തി ആട്ടോ അതിന് കാരണം. ഫിഷ് കറി മീൽസിന്റെ കൂടെയുള്ള ചമ്മന്തി, നേരത്തെ പറഞ്ഞ മറ്റേ വറ്റൽ മുളക് വെച്ചിട്ടുള്ള ചമ്മന്തിയാണ് അതിന് കാരണം. ഇതിപ്പോ തന്നെ ആകുമ്പോഴത്തേക്ക് നമുക്കൊരു 2 തക്കാളി. തക്കാളി അത് മിക്സിയിൽ അടിച്ചൊഴിക്കുന്നതാവും നന്നാവുക. നമുക്ക് അങ്ങനെ തന്നെ നോക്കാലോ. നമ്മള് തക്കാളി മിക്സിയിൽ അടിക്കാൻ പോകും. ജ്യൂസ് ആക്കണോ? നല്ലപോലെ നന്നായിട്ട് ജ്യൂസ് ആക്കണം. അരിഞ്ഞോ ജ്യൂസായോ നമുക്കിത് ചേർത്ത് കൊടുക്കാം. നമ്മളിപ്പോ ജ്യൂസ് ആയിട്ടാണ്. തക്കാളി ആഡ് ചെയ്തു. പിന്നെ കുറച്ച് ഗരം മസാലപ്പൊടി. ഗരം മസാലപ്പൊടി ഇതന്നെ. ഇത് നമ്മൾ തന്നെ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ഗരം മസാലപ്പൊടിയാണ്. സ്ട്രോങ് ആണ് സാധനം. അത്ര മതി. ഇപ്പൊ തന്നെ നല്ല മണം വന്നിട്ടുണ്ട്. വേപ്പിലരച്ച് കൊടുക്കാം. നമ്മുടെ നേരത്തെ എടുത്ത് സ്റ്റോക്ക് വെള്ളം അത് ഇതിലേക്ക് ചേർത്ത് ആഡ് ചെയ്യാം. പുട്ട് കുത്താം. ഞാനിപ്പോ പുട്ട് കുത്തിയാലും അത് മറ്റേ 3-4 കഷ്ണങ്ങളായിട്ടൊക്കെ. അത് എക്സ്പീരിയൻസിന്റെ പരുവായിട്ടുണ്ട്. മെറൂൺ കളറായിട്ട് ഇങ്ങനെ വരുമ്പോ തക്കാളിയൊക്കെ ഒന്ന് വറ്റി നന്നായിട്ട് വരുമ്പോ ഈ പ്രോൺസ് ഇതിനകത്തേക്ക് ആഡ് ചെയ്യാം. എന്തായിരിക്കും എനിക്കിപ്പോ മണം കേൾക്കുമ്പോ തന്നെ ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്താണ് ടേസ്റ്റ്. റെഡി ആയിട്ടുണ്ട്. നമുക്കിത് സെർവ് ചെയ്യാം. സെർവ് ചെയ്യാറായി. ശരിക്കും പാട്ടൊക്കെ അറിയോ? മാപ്പിള പാട്ടൊക്കെ ചമ്മലൊക്കെ പാടും. എന്നിപ്പോ ബാത്റൂമാന്ന് വിചാരിച്ചിങ്ങനെ പാടും. പാടണം, പാട്. അത്രേ സാഹസികത വേണം, പാട്.
പാട്ട് പാടാതിരിക്കാനുള്ള പുള്ളിക്കാരിയുടെ അടവാട്ടോ. പാട്ട് എന്ന് പറഞ്ഞതും സാധനം റെഡിയായി കയ്യിലേക്ക് തന്നു. എന്നിട്ടൊരു കാര്യമില്ല, പാട്ട് പാടിയേ പറ്റുള്ളൂ. പാട്ട് പാടി പറ്റുള്ളൂ, കൊത്തി വരുന്നുണ്ട്. പക്ഷെ പാടിയിട്ടേ ഞാനിത് ടേസ്റ്റ് ചെയ്യുള്ളൂ. പാടണം, ഏതെങ്കിലും പാട്ട് പാടുന്നു തന്നെ പാട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളി ഇട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അത്രയൊക്കെ മതി. അത് തന്നെ ധാരാളം. ഞാൻ അപ്പത്തെ കഴിക്കാൻ പോവാണ്. ചെമ്മീനും മണിപ്പുട്ടും കഴിച്ചോടെ. ഭയങ്കര സൂപ്പറാട്ടോ. സ്ഥിരം പറയുന്ന പരിപാടിയല്ല, അടിപൊളി. ഒന്നും പറയാനില്ല, പറഞ്ഞു കുറവാക്കുന്നില്ല. തകർത്തു, തിമിർത്തു, പൊളിച്ചു. നിങ്ങൾക്കിത് ചേച്ചിയുടെ അടുത്ത് തന്നെ ഓർഡർ ചെയ്തത് കഴിക്കണം, എന്നാലേ ഇതിൻ്റെ ടേസ്റ്റ് വരുള്ളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്. ആ സൈറ്റിൻ്റെ പേരൊന്നും കൂടെ പറഞ്ഞേ. അസീസ ഫുഡ് പ്രൊഡക്ട്, അസീസ AZEE. അസീസ ഫുഡ് പ്രൊഡക്ട്സിൽ വെച്ചിട്ട് ഇതങ്ങ് ഓർഡർ ചെയ്ത് ഈ മണിക്കൂട്ട് ചെമ്മീൻ റോസ്റ്റ് അങ്ങോട്ട് വാങ്ങി കഴിച്ചോളൂ. അത്രയ്ക്ക് അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. കണ്ടല്ലോ അല്ലേ, നമ്മൾ സനീറ ചേച്ചിയുടെ അടുത്തേക്ക് വന്നത് ഇപ്പോൾ വെറുതെ ആയില്ലല്ലോ. നല്ല അടിപൊളി മണിപ്പുട്ട് ചെമ്മിനുമാണ് ചേച്ചി നമുക്ക് തന്നത്. ഇതുപോലെ ഒരുപാട് സനീറ ചേച്ചി വരും നിങ്ങളുടെ ഇടയിലുണ്ടെന്ന് നമുക്കറിയാം. നമ്മളെല്ലാവരെയും തേടി വരുന്നുണ്ട്. അതുവരേക്കും ഗുഡ് ബൈ. കാരണം എനിക്കിത് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല മാം. ഇതിൻ്റെ ചൂടാറിന് മുമ്പ് ഞാൻ ഇവിടെ ഇരുന്നതങ്ങ് കഴിക്കാൻ പോവാണ്. സനീറ ചേച്ചിയുടെ ഫേമസ് ആയിട്ടുള്ള മണിപ്പുട്ടും ചെമ്മീൻ കറിയും നമ്മൾ കഴിച്ചു. അടിപൊളിയായിരുന്നു. കണ്ട നിങ്ങൾക്കും മനസ്സിലായിട്ടുണ്ട്, കഴിച്ച എനിക്കും മനസ്സിലായിട്ടുണ്ട്. ഇതുപോലെ ഒരുപാട് അടുക്കള തേടിയുള്ള നമ്മുടെ യാത്ര തുടരുകയാണ്. അപ്പോൾ എങ്ങനെയാ, അടുത്ത അടുക്കളയിൽ വെച്ച് കാണാം.